السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي لا أحدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഭിമന്യരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തഅല്ലിമീങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗത്തിലേക്കുള്ള ഒരു സംഗമമായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂടലും പിരിയലും എല്ലാം അല്ലാഹു അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ഈ ഉറൂസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹു അവന്റെ പൊരുത്തത്തിലായ നിലക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മഹാനായ സയ്യിദുന മുർശിദുന സയ്യിദ് പൊർസോട്ട് തങ്ങൾ ഉസ്താദ്, അല്ലാഹു ബർസഖിയായ ലോകത്ത് വലിയ സ്ഥാനം നൽകുമാറാകട്ടെ. തങ്ങൾ ഉസ്താദിന്റെ രണ്ടാം ഉറൂസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രണ്ടാം ഉറൂസാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തങ്ങൾ ഉസ്താദ് വഫാത്താക്കാത്തതുപോലെ ഓരോ മുഅ്മിനിന്റെയും മനസ്സിൽ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. ചെറിയ ആയുസ് കാലത്ത് വലിയ പ്രവർത്തനം കാഴ്ചവെച്ച അഭിമന്യരായ ശൈഖുന ഇപ്പോഴും വഫാത്തായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാം ഒക്കെയും അത് വിശ്വസിക്കാൻ കഴിയാതെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ജീവിതത്തിലുള്ളതിനേക്കാളും വലിയ ബഹുമാനവും
വലിയ അത്ഭുതങ്ങളും അവിടുത്തെ വഫാത്തിന്റെ ശേഷം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. അഭിമന്യരായ തങ്ങൾ ഉസ്താദ് അവിടുത്തെ കുറെ വർഷത്തെ ബന്ധം പുലർത്തിയ ഒരു പാവപ്പെട്ട മുത്തഅല്ലിമാണ് ഞാൻ. ഈ സ്ഥാപനത്തിന് തറക്കല്ലിടുന്ന സമയത്ത് ഞാൻ സൈദിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. അന്ന് ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. അഭിമന്യരായ സയ്യിദന തങ്ങൾ ഉസ്താദ് അവിടുത്തോട് കൂടുതൽ ബന്ധം പുലർത്തിയ ഒരു സമയം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. 2000-ൽ സൈദിയിൽ നിന്ന് വിട്ട് വിട്ടത്തിനടുത്ത് അളക്കമജൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയം, ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ജുമാക്ക് മിമ്പറിൽ കയറുമ്പോൾ താഴെ അഭിമന്യരായ തങ്ങൾ ഉസ്താദിനെ ഇരിക്കുന്നത് കാണുന്നു. നേരത്തെ പള്ളിയിൽ വന്ന തങ്ങൾ ഉസ്താദിനെ ഞാൻ കണ്ടിരുന്നില്ല. മിമ്പറിൽ കയറുന്ന സമയത്താണ് തങ്ങൾ ഉസ്താദിനെ കാണുന്നത്. അന്ന് ഖുത്ബ ഓതിയത് എങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഖുത്ബ കഴിഞ്ഞ് ഉസ്താദിനെ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിപ്പിച്ചു. ഉസ്താദ് ജുമാ നിസ്കരിക്കാൻ ഇമാമത്ത് നിന്നില്ല. നിസ്കാരം കഴിഞ്ഞ് ഒന്നാമത്തെ ദുആ കഴിഞ്ഞ് രണ്ടാമത്തെ ദുആയുടെ സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്കൊരു മുത്ത് വീണ് കിട്ടിയിരിക്കുകയാണ്, ആരും പോകരുത് എന്ന് പറഞ്ഞ് മൈക്കെടുത്ത് തങ്ങൾ ഉസ്താദിന്റെ മുമ്പിൽ വെച്ചു. ഉസ്താദ് നല്ല ഒരു 20 മിനിറ്റ് മലയാളത്തിലും അറബിയിലുമായി ദുആ ചെയ്തു. എവിടെയോ യാത്ര പോകുന്ന തങ്ങൾ അവിടെ ജുമാക്ക് കയറിയതാണ്. അങ്ങനെ തങ്ങൾ ഉസ്താദ് സുന്നത്ത് നിസ്കാരം കഴിയുന്നതിനിടക്ക് ഞാൻ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി. എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കിയത്? മോറും തയ്യാറൊക്കെ കൊണ്ടുവന്നിട്ട് ഉസ്താദിന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അഭിമന്യരായ തങ്ങൾ ഉസ്താദ് റൂമിൽ ഇരുന്ന് ഉസ്താദ് ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ ആ ചോദ്യം കേട്ട് വിയർത്തുപോയി. എന്താണ് വേണ്ടത് എന്നായിരുന്നു തങ്ങൾ ഉസ്താദിന്റെ ചോദ്യം. ആ വെപ്രാളത്തിൽ എന്ത് പറയണം എന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല. ഞാൻ തെറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ചെല്ലാൻ തരണോ, എന്തെങ്കിലും ചെല്ലാൻ തരണോ, പോയി ഒതോടുത്തിട്ട് വന്ന്. അങ്ങനെ ഞാൻ ഒതോടുത്ത് വന്ന് പള്ളിന്റെ അകത്ത് കയറി ബദ്രിയത്ത് ചെല്ലാൻ വേണ്ടി അഭിമന്യരായ തങ്ങൾ ഉസ്താദ് കൈയും പിടിച്ചിട്ട് ഇജാദത്ത് തന്നു. എന്റെ ബാപ്പ എനിക്ക് ഏൽപ്പിച്ചതുപോലെ, അതേ വാക്കാണെന്ന് പറഞ്ഞു, എന്റെ ബാപ്പ എന്നെ ഏൽപ്പിച്ചതുപോലെ നിങ്ങൾക്കും ഞാൻ അസ്ഹാബുൽ ബദ്രിയങ്ങളെ പേര് പറയാനുള്ള ഇജാദത്ത് തന്നു. വഫാത്തിന്റെ സമയം വരെ തങ്ങൾ ഉസ്താദ് കണ്ടാൽ ചോദിക്കാറുണ്ടായിരുന്നു, ബദ്രിയത്ത് ചെല്ലാറില്ലേ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ ബന്ധം, വഫാത്ത് വരെയുള്ള ബന്ധവും വഫാത്തിന് ശേഷമുള്ള ബന്ധവും, അതൊക്കെ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ ഉസ്താദുമായി ബന്ധമുള്ളവരായതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം അഭിമന്യരായ തങ്ങൾ ഉസ്താദിന്റെ യഥാർത്ഥ ഇഖ്ലാസിന്റെ പ്രവർത്തനമാണ് ഇപ്പോൾ അവിടുത്തെ വഫാത്തിന്റെ ശേഷം കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ. സ്ഥാപനങ്ങൾ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. ഹയാത്ത് കാലത്ത് എല്ലാവരും തങ്ങൾ ഉസ്താദിനെ വന്നിട്ട് കാത്തുകൊണ്ടിരിക്കുന്നത് മെയിൻ ഓഫീസിന്റെ അടുത്താണ്. തങ്ങൾ ഉസ്താദ് ചികിത്സയ്ക്ക് വേണ്ടി അപ്പുറത്തെ റൂമിലേക്ക് വരും. സ്ഥാപനത്തിന്റെ മുമ്പിൽ എപ്പോഴും തങ്ങൾ ഉസ്താദ് ഉണ്ടായിരുന്നു. വഫാത്തിന്റെ ശേഷവും തങ്ങൾ ഉസ്താദ് സ്ഥാപനത്തിന്റെ മുമ്പിൽ തന്നെയാണ്. സ്ഥാപനത്തിൽ കയറുമ്പോൾ അവിടത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്ഥാപനത്തിൽ കയറുന്നത്.
ജീവിതകാലത്തുള്ളതിനെക്കാളും ശേഷം ഒരു രാജാവിനെ പോലെ സ്ഥാപനത്തിന്റെ മുമ്പിൽ അഭിമന്യരായ തങ്ങൾ ഉസ്താദ് കടക്കുകയാണ്. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ. ഞാൻ നേരത്തെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൂടെ ഉണ്ടായവരോട് ഞാൻ പലതും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടായാലും പറയാൻ അഭിമന്യരായ പൊസോട്ട് തങ്ങൾ ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോദ്യം വരാം, വേറെ തങ്ങന്മാരില്ലേ? ഉണ്ട്, പക്ഷേ തങ്ങൾ ഉസ്താദിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞാൽ ആ വിഷമത്തിനെ തങ്ങൾ ഉസ്താദ് കാതോർത്ത് അത്ഭുതത്തോടെ തങ്ങൾ ഉസ്താദ് ഇങ്ങനെ കേൾക്കും. ഓരോന്നിങ്ങനെ പറയുമ്പോൾ അതെയോ 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 ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ കേൾക്കുകയാ. പറഞ്ഞ എനിക്ക് തന്നെ തോന്നിപ്പോകും, ഞാൻ എന്തിനപ്പ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞത്? എന്നെക്കാളും വിഷമം തങ്ങൾ ഉസ്താദിനിക്ക് ആയിപ്പോയല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നം പറയുമ്പോൾ കാതോർത്തുകൊണ്ട് പ്രശ്നം അത് കേൾക്കുകയും അതിന് പരിഹാരം പറയുകയും തങ്ങൾ ഉസ്താദിനെ പോലെ വേറെ ഒരാളെ ഞാൻ കാണുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഏതോ ഒരു സമയത്ത് പറഞ്ഞ ആ വിഷമങ്ങള് അവസാന സമയം വരെ ഞാൻ ഓർത്തു പോവുകയാ. 2003 ഞാനൊരു വിഷമം പറഞ്ഞത് 2015 കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ആ വിഷമൊക്കെ തീർന്നില്ലേ? എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വിഷമം അതൊക്കെ തീർന്നില്ലേ, റാഹത്തായില്ലേ എന്ന് അഭിമന്യരായ തങ്ങൾ ഉസ്താദ് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കലും മറന്നുപോകാതെ കാണുമ്പോൾ അതങ്ങനെ തന്നെ ചോദിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ഏത് പ്രശ്നത്തിനും പ്രശ്നം പറയാനും പരിഹാരം ചോദിക്കാനും അഭിമന്യരായ തങ്ങൾ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് അൽഹംദുലില്ലാ എന്തു പറഞ്ഞാലും പരിഹാരമായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഡയറക്റ്റായി ഹയാത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ കാണുന്നില്ലെങ്കിലും അതിനേക്കാളും കൂടുതൽ അങ്ങ് ആ ഹദറത്തിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാഹുവേ. അവിടുത്തെ ജീവിതകാലത്ത് പരിഹാരം നൽകിയതുപോലെ വഫാത്തിന്റെ ശേഷവും ഞങ്ങൾ പ്രശ്നം പറയുന്നു, നീ പരിഹാരം നൽകണേ റഹ്മാനേ, അവിടുത്തെ ദർജനെ ഉയർത്തണം റഹ്മാനേ. അഭിമന്യരായ തങ്ങൾ ഉസ്താദ് വലിയ സയ്യിദ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് 39-ാമത്തെ ഉപ്പാപ്പയായി ഇടമുറിയാതെ പരമ്പരയിലൂടെ കടന്നു പോകുന്ന തങ്ങളാണ്. അതിനു പുറമെ സാദാത്തിങ്ങളെ കുടുംബത്തിൽ ഏറ്റവും വലിയ കുടുംബമായ ബുഖാരി ഖബീല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തങ്ങൾ ഉസ്താദ് മുതൽ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 39 സയ്യിദന്മാരും വലിയ നേതാക്കൾ, വലിയ പണ്ഡിതന്മാരും, വലിയ വലിയ ഔലിയാക്കന്മാരും, വലിയ വലിയ മഹാന്മാരുമായിരുന്നു. ഇനി നിങ്ങൾക്കറിയുമോ, അഭിമന്യരായ തങ്ങൾ ഉസ്താദ് അതിനെല്ലാം പുറമേ വലിയ ഒരു ഡോക്ടറും കൂടിയായിരുന്നു. വലിയ ചികിത്സ നടത്തുന്ന വലിയ ഒരു ഡോക്ടറാ. ഒന്നും കൂടി പറഞ്ഞാൽ വീട് നിർമ്മാണത്തിന്റെ സ്ഥലം നിർണയിക്കുന്ന വിഷയത്തിലും പള്ളി നിർമ്മാണത്തിന്റെ സ്ഥലം നിർണയിക്കുന്ന വിഷയത്തിലും ഉസ്താദിനെ പോലെ അഗ്രഗണ്യരായ ഒരാളെ എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല, കാണുന്നില്ല. അനുഭവം പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കാണാനുണ്ടെങ്കിൽ പറയുന്ന എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ എന്റെ അനുഭവം പറയാം. തങ്ങൾ ഉസ്താദിനെ പോലെ വീട് നിർമ്മാണ വിഷയത്തിൽ, സ്ഥലം കണ്ടെത്തുന്ന വിഷയത്തിൽ അത്രയും അഗ്രഗണ്യരായ വിദഗ്ധരായ മറ്റൊരാളെ കാണാൻ കഴിയില്ല. ഞാൻ ഇവിടെ മുൻപ് പറഞ്ഞ ഒരനുഭവം കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. 2004 അഭിമന്യരായ തങ്ങൾ ഉസ്താദ് എന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിൽ ഒരല്പം ചികിത്സ നടത്തി ഞങ്ങൾ ഇങ്ങനെ വരുന്നു. പുത്തൂരിലൂടെ ഇങ്ങനെ വന്നിട്ട് പാണാജയിൽ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് സാലത്തൂർ വഴി കൂടി ഇങ്ങനെ മദ്ഹറിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് സാലത്തൂരിനടുത്ത് ഒരു സ്ഥലത്ത് കുറ്റിയടിക്കാൻ അഭിമന്യരായ തങ്ങൾ ഉസ്താദിനെ അവിടെ കാത്തു നിൽക്കുകയാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തെ പേരൊന്നും പറയുന്നില്ല, എനിക്ക് പേരും അറിയാം, സ്ഥലവും അറിയാം. അങ്ങനെ അഭിമന്യരായ തങ്ങൾ ഉസ്താദ് കുറ്റിയടിക്കുന്ന ആ സ്ഥലം വലിയൊരു കുന്നായിരുന്നു. ആ കുന്നൊക്കെ നിരപ്പാക്കി നല്ല സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. അഭിമന്യരായ തങ്ങൾ ഉസ്താദ് വണ്ടിയിൽ നിന്ന് ഇടത് കാല് താഴോട്ട് ഇങ്ങനെ എടുത്തു വെച്ചു. വണ്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കി. വീണ്ടും എടുത്ത കാല് വണ്ടിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഡോറടച്ച് ഡ്രൈവറോട് വണ്ടി വിടാൻ വേണ്ടി പറഞ്ഞു.
ആ വീട്ടുകാരൻ ഒന്നരായ തങ്ങൾ ഉസ്താദിന് നല്ല സൽക്കാരം വിരുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉസ്താദ് വണ്ടിയിൽ കയറി, മുഖം ആകെ കളറ് മാറിയിരിക്കുകയാ. ഉസ്താദ് വണ്ടിയിൽ കയറി, بسم الله الرحمن الرحيم. الله لا اله الا هو الحي القيوم لا تاخذه سنة ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അഭിമന്യരായ തങ്ങൾ ഉസ്താദ് വണ്ടിയിൽ നിന്ന് ഒരു കാല് പുറത്തു വെച്ച സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ എടുത്തു വെച്ച കാല് വണ്ടിയിലേക്ക് തിരിച്ചു വെച്ചിട്ട് വണ്ടി വിടാൻ വേണ്ടി പറയുകയാണ്. കുറ്റിയടിക്കേണ്ട മുതലാളി ആചാറ് ഭക്ഷണം ഉണ്ടാക്കി ഉസ്താദിനെ കാത്തു നിൽക്കുകയാണ്. ഒന്നും പറഞ്ഞു ഉസ്താദ് അതിനൊന്നും കണക്കിലെടുക്കാതെ ഉസ്താദ് നേരെ ഇങ്ങോട്ട് കയറി വരികയാണ്. ഇത് ഞാൻ സാക്ഷിയാണ്, ആരോ പറയുന്നതല്ല, ആരോ പറയുന്നത് കേട്ടതല്ല. അങ്ങനെ അദ്ദേഹം ഈ കുറ്റടിക്കപ്പെടേണ്ട മുതലാളി ഉസ്താദിന്റെ ബാക്കിൽ തന്നെ ഓടി ഇവിടത്തേക്ക് വന്നു. വന്നിട്ട് ഉസ്താദിന് കാൽക്ക് വീണ് അദ്ദേഹം പൊട്ടിക്കരയാ. അഭിമന്യരായ പൊസോട്ട് തങ്ങൾ ഉസ്താദ് ഈ മുതലാളിയുടെ മുഖം നോക്കിയിട്ട് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ആ സ്ഥലം നിരപ്പാക്കിയത്? എന്തുകൊണ്ട് എന്നോട് നിങ്ങൾ നിരപ്പാക്കുമ്പോ പറഞ്ഞില്ല? അവിടെ വീടുണ്ടാക്കാൻ പറ്റുമോ? സകല ദേശത്തോടെ സംസാരിക്കുകയാ. എന്നിട്ട് അഭിമന്യരായ തങ്ങൾ ഉസ്താദ് അവിടെ നിന്ന് ഒരു വാക്ക് പറയുന്നു. ആ നിങ്ങൾ നീക്കം വലിച്ച വീടുണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം, അവിടെ 13 കോല അടിവാഗത്ത് വലിയൊരു സർപ്പമുണ്ട്, ഒരു കരിമൂർക്കനുണ്ട്, അവിടെ വീടുണ്ടാക്കാൻ പറ്റൂല. ഭൂമിന്റെ അടിവാഗത്ത് കിടക്കുന്ന സർപ്പം, വലിയ പാമ്പ്. തങ്ങൾ ഉസ്താദ് ഒറ്റ നോട്ടം കൊണ്ട് പറയുകയാണ്. ആ ചരിത്രം അവിടെ അങ്ങനെ തീർന്നു. അതിന്റെ ശേഷം ആ വീട്ടുകാരനുമായി ഞാൻ ബന്ധപ്പെട്ടവർ കിട്ടിയ വേറൊരു വിവരമുണ്ട്. അതെന്താണ്? ഉസ്താദ് കുറ്റിയടിക്കാത്ത വിഷമം കൊണ്ട് ഇയാൾ പിന്നെ പോയിടത്തേക്കെന്നറിയോ? നമ്മുടെ ഒളയത്തുണ്ടായി ഒഫാത്തായി പോയ മാണിക്കോത്തുണ്ടായിരുന്നു. മാണിക്കോത്ത് ഉസ്താദ് ഒഫാത്തായി കുറിച്ച നമ്മളല്ലേ പോയതല്ലേ? ആ ഒളയത്ത്, ആ വളയത്തിലുണ്ടായ മാണിക്കൂർ ഉസ്താദിന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ഉസ്താദിനെ കൊണ്ടുവന്നു. ഉസ്താദ് സ്ഥലം ഇങ്ങനെ കറങ്ങിട്ട് ഉസ്താദ് ചോദിക്കുകയാണ്, അല്ലാജി ഇവിടെ ഏതൊരു തങ്ങള് ചവിട്ടിയല്ലോ ഈ സ്ഥലത്തേക്ക്, ഈ സ്ഥലത്തേക്ക് ഏതൊരു തങ്ങള് ചവിട്ടിയല്ലോ. ഇയാൾക്ക് പറയാൻ പേടിയായി, തങ്ങൾ ഉസ്താദ് വന്ന് പോയിട്ടുണ്ടെന്ന് പറയാൻ പേടിയാണ്. അങ്ങനെ അവസാനം മാണിക്കൂർ ഉസ്താദും പറയുന്നു, ആചാര ഇവിടെ വീടുണ്ടാക്കാൻ പറ്റൂല, അടിവാഗത്ത് 13 കൊലടിയിൽ കരിമൂർക്കനുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കുടിയിരിക്കാൻ പറ്റൂല. നിങ്ങൾ നോക്കണം, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിദഗ്ധരായ അഭിമന്യരായ പൊസോട്ട് തങ്ങൾ ഉസ്താദ്, നമുക്കെല്ലാം നഷ്ടമാണ്. അല്ലാഹുവേ അവിടുത്തെ മകനും കുടുംബത്തിനും ആ വലിയ പവർ കൊടുത്ത് നീ ഉയർത്തണം റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതിനെല്ലാം പുറമെ ഞാൻ ഓർത്തു പോവുകയാ,
എന്റെ ബാപ്പ ബാപ്പാക്ക് 650 ഷുഗറാ. ആ ഷുഗർ ഉള്ള ബാപ്പാനെ അഡ്മിറ്റ് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണോ. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അല്ല ഡോക്ടറെ 650 ഷുഗറുള്ള രോഗിനെ എങ്ങനെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യല്. ഡോക്ടറിനോട് ചൂടായി, ഞാനല്ല ഡോക്ടറെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അനുജനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. ഓൻ ഇംഗ്ലീഷ് 4 പൊട്ടിച്ചപ്പോ ഡോക്ടർ ഉണ്ടാതിരുന്നു. ഞങ്ങൾ അപ്പുറത്തെ ഡിസ്ചാർജ് ചെയ്ത് നേരെ തങ്ങളുസ്താന് മുമ്പിലേക്ക് കൊണ്ടുവന്നു. തങ്ങളുസ്താര് മുഖം ഇങ്ങനെ നോക്കി, ഒരു കുപ്പി വെള്ളത്തിലേക്ക് ഒരു 11 ഊത്ത് ഊതിയിട്ടുണ്ട്. ആ ഊത്ത് അത് വല്ലാത്തൊരു ഊത്ത, അതൊരു സാധാരണ ഊത്തല്ല, വല്ലാത്തൊരു ഊത്ത. ആ വെള്ളം കുടിച്ചത് മുതൽക്ക് ഉപ്പാന്റെ വയറ്റിൽ എന്തോ ഒരു സാധനം ഉണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണം, ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് തങ്ങൾ ഉസ്താദിന്റെ വെള്ളം കുടിച്ചിട്ട് പിന്നെ 8 ബാപ്പ ജീവിച്ചിട്ടുണ്ട്. ഒരു മരുന്നും അതിനുശേഷം കഴിച്ചിട്ടില്ല. ഇങ്ങനെ അനുഭവങ്ങൾ കുറെ പറയാനുണ്ട്. ഇതൊക്കെ പൊസോട് തങ്ങൾ ഉസ്താദ് കേൾക്കുന്നുണ്ടാകും. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, അവിടുത്തെ സ്ഥാനം അള്ളാഹു തല കൂട്ടി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഉറൂസ് പരിപാടിയിലാണ് ഞാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്താന പരമ്പരയിൽപ്പെട്ട വലിയ പണ്ഡിതരും വിദഗ്ധരുമായ അഭിമന്യരായ തങ്ങൾ ഉസ്താദ് നിരവധി ശിഷ്യന്മാരെ വാർത്തെടുത്ത ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയായ അഭിമന്യരായ ജലാൽ തങ്ങൾ തങ്ങൾ ഉസ്താദിന്റെ പുതിയ അപ്പയും പ്രധാന ശിഷ്യനുമാണ്. അങ്ങനെ എത്രയോ 100 ശിഷ്യന്മാരെ വാർത്തെടുത്ത വലിയ പണ്ഡിതരായ സയ്യിദവർഗള്, സയ്യിദാണ് പണ്ഡിതരാണ് എല്ലാം എല്ലാമാ. ആ മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ഉറൂസ് പരിപാടിക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഉറൂസ് പരിപാടി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാന്മാരെ വരെ കിതാബിൽ പറഞ്ഞതുപോലെ ആ വഫാത്തിന്റെ ദിവസം പ്രത്യേകമായി സിയാറത്തിന് ഒരു സംവിധാനം ഉണ്ടാക്കുകയും അവിടുത്തെ പേരിൽ ഇവിടെ പലതും ഇൽമി നടക്കുകയും ഇൽമിന്റെ ക്ലാസുകൾ നടക്കുകയും ഖുർആനോത്ത് നടക്കുകയും ദിക്റഹൽക നടക്കുകയും കൂട്ടുപ്രാർത്ഥന നടക്കുകയും അവിടുത്തെ പേരിൽ സ്വദഖ ചെയ്യുകയും ഇതൊക്കെയാണല്ലോ ഉറൂസ് എന്ന് പറയുന്നത്. ഇസ്ലാം പൂർണ്ണമായും പൊരുത്തപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ അതിനിക്ക് തെളിവാണ്. ഇമാമികളെ കിതാബുകൾ മുഴുവനും തെളിവാണ്. ഞാനിപ്പോൾ തെളിവുകളിലേക്ക് കടക്കുന്നില്ല. ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറുൽ കബീരിൽ എഴുതി വെച്ചത് കാണാം. അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യാതി ഖുബൂറ ശുഹദാഇ റൈസ കുല്ലി ഹൗൽ, എല്ലാ വർഷാന വർഷം എല്ലാ കൊല്ലത്തിന് കൊല്ലം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ ആരാ ശുഹദാക്കളുടെ സിയാറത്തിന് പോയിരുന്നു എന്ന് തഫ്സീറിന്റെ കിതാബ് തങ്ങൾ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ പെട്ടവരാകട്ടെ എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് സംസാരിക്കുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങള് ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് എല്ലാ വർഷത്തിനു വർഷം നടത്തിയിരുന്നു. പോരാ, സൂറത്തു റഅദിന്റെ 23-24 ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അവിടെ വിശദീകരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വർഷാനുവർഷം സുഹദാക്കളെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. وكان ابو بكر وعمر وعثمان يفعلون ذلك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നടത്തിയ സിയാറത്ത് പോലെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെയും അതാ ശുഹദാക്കളെ ഖബർ സിയാറത്ത് വർഷാനുവർഷം ചെയ്തിരുന്നു. തഫ്സീറു റാസിയിൽ കാണാം, അലാമ ഇബ്നു കസീർ രേഖപ്പെടുത്തി വെച്ചത് കാണാം, മുസന്നഫ് അബ്ദുർ റസാഖ് എഴുതി വെച്ചത് കാണാം, ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഇമാമികൾ എഴുതി വെച്ചത് കാണാം. വർഷാനുവർഷം പ്രത്യേകമായ ഒരു സിയാറത്ത്, അതാണല്ലോ ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നവരാകണം. അത് നമ്മുടെ കൽബ് ശുദ്ധിയാകാനാണോ, നമ്മുടെ കൽബ് നന്നായി കിട്ടാനാണോ? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് കാണാം. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ.
ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഖുർത്തുബി റഹിമഹുള്ള എഴുതി വെച്ചത് കാണാം. ദുന്യവിയായ പല വിചാര വികാരങ്ങളും പ്രവർത്തനങ്ങളും മോഹങ്ങളും അതാ മനുഷ്യനെ മുടക്കിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ഭൗതിക ചിന്ത മാത്രമാണ്, ഈ ദുനിയാവിന്റെ ചിന്ത മാത്രമാണ്, പാരത്രിക ലോകത്തേക്കുള്ള ചിന്തയെ തൊട്ട് എന്റെ കൽബിനെ മുടക്കിയിരിക്കുകയാണ്. ആ കൽബിൽ ദുനിയാവിനെ വെടിഞ്ഞിട്ട് പാരത്രിക ലോകത്തെ ചിന്ത എന്റെ കൽബിൽ ഉണ്ടാകണം. എന്റെ കൽബൊന്ന് നന്നായി കിട്ടണം. അഹ്റുമായിട്ട് എന്റെ കൽബ് ചിന്തിക്കുന്ന കൽബാകണം, റബ്ബിലേക്ക് അടുക്കുന്ന കൽബാകണം. അങ്ങനെ കൽബിനിക്കൊരു പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ മഖ്ബറ സിയാറത്ത് ചെയ്യുന്നവരാകണം, നിങ്ങൾ മഖ്ബറയുമായി ബന്ധപ്പെടുന്നവരാകണം. ആ മഖ്ബറയുമായി സിയാറത്ത് ചെയ്യുമ്പോൾ നിങ്ങളെ കൽബിനിക്ക് മാറ്റമുണ്ടാകുന്നു, പരിവർത്തനമുണ്ടാകുന്നു. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഉറൂസിന്റെ മർമ്മം സിയാറത്താണ്. അതുകൊണ്ടല്ലേ ആയിരക്കണക്കിന് ആൾക്കാര് ഈ ഉറൂസിന്റെ സമയത്തും അല്ലാത്ത സമയത്തും അഭിമന്യരായ തങ്ങൾ ഉസ്താദിന്റെ ഖബ്ര് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർഷാനുവർഷം പ്രത്യേകമായ സിയാറത്തിന് ഒരു സമയം കണ്ടെത്തി അതിനുവേണ്ടി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കലാണ് ഉറൂസ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, മഹാന്മാരുടെ മഖ്ബറ സിയാറത്ത് ചെയ്യുന്നവരാകണം. എപ്പോഴും മഹാന്മാർ മായി ബന്ധപ്പെടുന്നവരാകണം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയൂല. ഞാൻ ഓർത്തു പോവുകയാണ് അഭിമന്യരായ തങ്ങൾ ഉസ്താദ്, മഹാനായ താജു ശരീഅലിക്കുഞ്ഞു ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ. അഭിമന്യരായ ശൈഖുന ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ തങ്ങൾ ഉസ്താദിന്റെ വഫാത്തിന്റെ ശേഷം ഈ രണ്ട് വർഷത്തിനിടയിൽ ഈ സമയം വരെ ബഹുമാനപ്പെട്ട ബസോട്ട് തങ്ങൾ ഉസ്താദിന്റെ അന്തരത്തിലേക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഫാത്തിഹ ഓതാത്ത ദിവസമില്ല. ചിന്തിച്ചു നോക്കൂ, അഭിമന്യരായ തങ്ങൾ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ദിവസത്തിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഫാത്തിഹ ഓതാത്ത ഒരൊറ്റ ദിവസവും ഇല്ല. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ബസോട്ട് തങ്ങൾ ഉസ്താദിനേക്കാൾ എത്രയോ വയസ്സുള്ള, പത്ത് മുപ്പത് മുപ്പതിലധികം വയസ്സ് കൂടുതലുള്ള ഏറ്റവും വലിയ പണ്ഡിതരായ സമസ്ത ഇരവലമാകിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം തികഞ്ഞ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലവട്ടം സ്വപ്നം കണ്ട, ഇന്നും അവിടുത്തെ ഓരോ ഹറക്കാത്ത് സകനാത്തുകൾ മഹാനായ കൊട്ടുമല ഉസ്താദ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, കൊട്ടുമല ഉസ്താദ് തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിമന്യരായ ശൈഖുന അലിക്കുഞ്ഞു ഉസ്താദ് ഈ അടുത്ത ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടു, തങ്ങൾ ഉസ്താദിന്റെ വഫാത്ത് മുതൽ ഈ സമയം വരെ ദിവസത്തിൽ ഒരു ഫാത്തിഹ ഓതാത്ത ഒരു ദിവസം എനിക്ക് ഇല്ല. ഇവിടെ കൂടിയവരോടും ലൈവിലൂടെ വാല് കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്തുന്നു, ഈ നിലക്ക് മഹാന്മാർക്ക് ഫാത്തിഹ ഓതി, യാസീൻ ഓതി, ഖുർആൻ ഓതി, ഖതമ ഓതി, ദിക്റുകൾ ചൊല്ലി അവരുമായി ബന്ധം പുലർത്തുന്നവരാകണം. അതുകൊണ്ടല്ലേ മഹാനായ താജുൽ ഉലമാ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, അവിടുത്തെ മദദ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതാ കടലുണ്ടി സ്വലാത്ത്, ലക്ഷോപലക്ഷം പങ്കെടുക്കുന്ന റമദാനിന്റെ സ്വലാത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് മുഹിയദ്ദീമാല പാടുമ്പോൾ ആ മുഹിയദ്ദീമാലെ ഞാനൊരു പദ്യം കണ്ടു, അരന്താണ് മുഹിയദ്ദീമാലെ ഞാനൊരു ബൈത്ത് കണ്ടു, അരന്താണ് അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുമെങ്കിൽ അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ. ഈ ഒരു പദ്യം മുഹിയദ്ദീമാലിൽ കണ്ടത് മുതൽക്ക് താജുല്ലമ പറയുന്നു ഈ സമയം വരെ അവിടുത്തെ ഹദറത്തിലേക്ക് ഞാൻ ഒരറ്റ ഫാത്തിഹയും ഒഴിവാക്കിയിട്ടില്ല.
എന്നിട്ട് എന്റെ എല്ലാ ഉയർച്ചയുടെയും കാരണം ആ ഫാത്തിഹയാണെന്ന് താജുല്ലുലമനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരുമിച്ചുകൂടിയ ഉറൂസിനെ വന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളും ഇത്തരം മഹാന്മാരെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതണം, അവരുമായി ബന്ധം പുലർത്തണം, എപ്പോഴും മഹാന്മാരെ പിന്നാലെ അണിനിരക്കണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു. മഹാന്മാരെ കൂടെ ജീവിച്ച്, മഹാന്മാരെ പൊരുത്തത്തിനായി ജീവിച്ച്, അവസാനം മരിക്കുമ്പോ നല്ലവരായി മരിച്ച് മഹാന്മാര് കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ഉറൂസ് ഇവിടെ നടക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇമാമിങ്ങളുടെ കിതാബിൽ ഉറൂസുമായി ബന്ധപ്പെട്ട് കുറെ ഉദ്ധരണികൾ എഴുതി വെച്ചത് കാണാം. മഹാനായ ഖാതിമത്തുൽ മുഹഖഖീൻ ഇബ്നു അജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഫതാവൽ കുബ്രയിൽ ഒരു ചോദ്യം തന്നെ കാണാം. എന്താണ് ചോദ്യം? ഇപ്പോൾ ഉറൂസ് എന്ന പേരിൽ പലതും നടക്കുകയാ, ആ നടക്കുന്ന കൂട്ടത്തിൽ പല അനാചാരങ്ങളും നടക്കുന്നുണ്ടല്ലോ. ഇഖ്തിലാത്തുൻ നിസാഇ ബിറിജാൽ ഇവിടെ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പല ഉറൂസുകളിലും അങ്ങനെ കാണാം. എല്ലാ ഉറൂസുകൾക്കും പൊസോട്ട ഉറൂസ് മൽഹറിന്റെ ഉറൂസ് മാതൃകയാ. കഴിഞ്ഞ വർഷം ഇവിടെ 8 ദിവസം ഉറൂസ് വെച്ചിട്ട്, പ്രത്യേക സെഷനുകൾ വെച്ചിട്ട്, മണിക്കൂർ മണിക്കൂർ പ്രത്യസ്തമായ പരിപാടികൾ വെച്ചിട്ട് എങ്ങനെയാണ് ഉറൂസ് നടത്തേണ്ടത് എന്ന് തങ്ങൾ ഉസ്താദിന്റെ ഉറൂസുകളുടെ സമൂഹത്തിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉറൂസും ഈ നാട്ടുകാർക്കും പരിസരക്കും ഒരു മാതൃകയാ. യാതൊരു ഹറാമും കുടിക്കലരാത്ത ഇടകലരാത്ത ഉറൂസ്. എന്നാൽ മഹാനായ ഇബ്നു ഹജർ തങ്ങളോടൊരു ചോദ്യമുണ്ട്, ഇന്ന് ഉറൂസ് നടക്കുമ്പോൾ പല അനാചാരങ്ങളും അവിടെ നടക്കുന്നുണ്ടല്ലോ, എന്ത് ചെയ്യണം? അപ്പോഴാണ് മഹാനായ ഖാതിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉറൂസ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട സിയാറത്ത് പോലത്തെ കാര്യങ്ങൾ അത് സുന്നത്താണ്. അവിടെ എന്തെങ്കിലും അനാചാരം നടക്കുന്നുണ്ട് എങ്കിൽ അനാചാരത്തെ നീക്കം ചെയ്യപ്പെടേണ്ടതാണ്, അനാചാരത്തെ നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. അല്ലാതെ ഇത്തരം പരിപാടികൾ ക്യാൻസൽ ആക്കപ്പെടേണ്ടത് അല്ല എന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങളെ എരിവച്ചത് കാണാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പല ബിദ്അത്തുകാരും ചോദിക്കുന്ന ചോദ്യമാണിത്. ഉറൂസിന്റെ പേരും പറഞ്ഞ് പല അനാചാരങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അനാചാരങ്ങൾ ഒഴിവാക്കുന്നവരാകണം, അനാചാരങ്ങൾ നിർത്തിവെക്കുന്നവരാകണം, തങ്ങൾ ഉസ്താദിന്റെ ഉറൂസ് നമുക്ക് മാതൃകയാകണം, എന്നിട്ട് അല്ലാഹു പൊരുത്തപ്പെട്ട നല്ല ഉറൂസിന് വേണ്ടി തയ്യാറാകണം. അല്ലാഹു ഈ ഉറൂസിന്റെ തുടക്കം മുതൽ അവസാനം വരെ പൊരുത്തപ്പെട്ട ഉറൂസായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. ആദ്യത്തെ ദിവസം ഉറൂസ് ഇവിടെ നടക്കുമ്പോൾ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? അതാ ബുർദ പാരായണമാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. എന്തേ കാരണം? അഭിവന്യരായ തങ്ങൾ ഉസ്താദ് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒന്നാണല്ലോ ബുർദ. തങ്ങൾ ഉസ്താദിന് ബുർദ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. പലപ്പോഴും മുതഅല്ലിമീങ്ങളെ കൊണ്ട് ശിഷ്യന്മാരെ കൊണ്ട് അതാ തങ്ങൾ ഉസ്താദ് ബുർദ മന്ത്രിപ്പിക്കുകയാണ്. എന്നോട് തന്നെ പല വട്ടം തങ്ങൾ ഉസ്താദ് മോനെ ബുർദ മന്ത്രിക്കണം എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. തങ്ങൾ ഉസ്താദ് വളരെ ഇഷ്ടപ്പെട്ടതാണല്ലോ ബുർദ എന്ന് പറയുന്നത്. അതാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മദ്ഹ് പറയുന്ന ബുർദ. ആ ബുർദയോടെ ഉറൂസിന് തുടക്കം കുറിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ മഹാനായ മുഹമ്മദ് ബൂസൂരി റഹിമഹുല്ലാഹ് വലിയ മഹാനാണ്. 6-ആം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജീവിച്ച മഹാനാണ് മഹാനായ മുഹമ്മദ് ബൂസൂരി. തങ്ങള് വലിയ പണ്ഡിതൻ എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ എതിരാളികളോട്, യഹൂദികളോട്, ജൂതന്മാരോട്, ക്രിസ്ത്യാനികളോട് വാദപ്രതിവാദം നടക്കുകയും അവർക്കെതിരെ ഖണ്ഡനം നടത്തുകയും അവർക്കെതിരെ കിതാബ് രചിക്കുകയും ചെയ്ത മഹാനാണ് മഹാനായ മുഹമ്മദ് ബൂസൂരി റഹിമഹുല്ലാ. അല്ലാഹു അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ആ മുഹമ്മദ് ബൂസൂരി തങ്ങള് രചിച്ചതാണല്ലോ ബുർദ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ബൂസൂരി ഇമാമിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, ലോകത്ത് ഒരാൾക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. ബൂസൂരി ഇമാമ് വലിയ സാഹിത്യകാരനാ,
അങ്ങയെ കവച്ചു വെക്കുന്ന ഒരു സാഹിത്യകാരൻ കാലഘട്ടത്ത് ജീവിച്ചിട്ടില്ല എന്നല്ലേ പണ്ഡിതന്മാര് പറയുന്നത്. നിങ്ങൾക്കറിയുമോ എത്രയോ കിതാബുൽ ഉണ്ടാക്കിയ മഹാൻ, ആ മഹാനായ മുഹമ്മദ് അൽബുസൂരി റഹിമഹുല്ലാ അവിടുത്തെ പ്രത്യേകമായ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ്. അരാ മുഹമ്മദ് അൽബുസൂരി തങ്ങളെ പ്രത്യേകമായ ഗ്രന്ഥത്തിൽ പെട്ടതാണ് എന്ന് പറയുന്ന കിതാബ്. ഇങ്ങനെ ചില അക്ഷരങ്ങളെ പേരുകൊണ്ട് മഹാനവരുകൾ ചില കിതാബുകൾ രചിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? ഹംസ കൊണ്ട് അവസാനിപ്പിക്കുന്ന ബൈത്ത്, അതുപോലെ ബാ കൊണ്ട് അവസാനിപ്പിക്കുന്ന ബൈത്ത്, അതുകൊണ്ട് ഹാ കൊണ്ട് അവസാനിപ്പിക്കുന്ന ബൈത്ത്, അതിൽപ്പെട്ട ഒന്നാണല്ലോ ഹംസിയ എന്ന് പറയുന്നത്. അതാ ഏകദേശം 528 ബൈത്തുകളുള്ള 528 ബൈത്തുകളുള്ള ഹംസ കൊണ്ട് അവസാനിക്കുന്ന വലിയ പദ്യമാണ് ഹംസിയ. അതുപോലെ ഒന്നാണ് ബായിയ, ബാ കൊണ്ട് അവസാനിക്കുന്ന ബായിയ എന്ന് പറയുന്ന പദ്യം, ഹാ കൊണ്ട് അവസാനിക്കുന്ന ഹായിയ എന്ന് പറയുന്ന കിതാബ്, അതുപോലെ താലു കൊണ്ട് അവസാനിക്കുന്ന താലിയ എന്ന പദ്യം, റാ കൊണ്ട് അവസാനിക്കുന്ന റായിയ എന്ന പദ്യം, സീന് കൊണ്ട് അവസാനിക്കുന്ന സീനിയ എന്ന പദ്യം, ഫാ കൊണ്ട് അവസാനിക്കുന്ന ഫായിയ എന്ന പദ്യം, ലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ലാമിയ എന്ന പദ്യം, ഇങ്ങനെ മീം കൊണ്ട് അവസാനിക്കുന്ന മീമിയ എന്ന പദ്യം, അതുപോലെ നൂൻ കൊണ്ട് അവസാനിക്കുന്ന നൂനിയ എന്ന പദ്യം, അതുപോലെ ഹാ കൊണ്ട് അവസാനിക്കുന്ന ഹായിയ എന്ന പദ്യം, ഇങ്ങനെ എത്രയോ ചില അക്ഷരങ്ങളെ പേരുണ്ടാക്കി കൊണ്ട് വെച്ചിട്ട് ആ അക്ഷരങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന എത്രയോ നൂറുകണക്കിന് പദ്യങ്ങൾ ഉണ്ടാക്കിയ മഹാനാണ് മുഹമ്മദ് അൽബുസൂരി റഹിമഹുല്ലാ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്യം എന്താണ്? മദ്ഹു റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മദ്ഹ് രചിക്കലാണല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയുമോ മഹാനായ മുഹമ്മദ് അൽബുസൂരി റഹിമഹുല്ലാ അവിടുത്തെ ശൈഖ് അവർകൾ വഫാത്തിനോടടുക്കുന്ന സമയത്ത് മഹാനായ മുഹമ്മദ് അൽബുസൂരി തങ്ങൾ തന്റെ ശൈഖിനെ കാണാൻ വേണ്ടി പോവുകയാ. കിതാബുകളിൽ ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാ. തന്റെ ശൈഖിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അവസാന സമയത്ത് ശൈഖ് അവർകൾ മഹാനായ മുഹമ്മദ് അൽബുസൂരി തങ്ങളോട് ചോദിക്കുകയാണ്, മോനെ ഈ അവസാന സമയത്ത് നിനക്ക് ചോദിക്കാനുള്ളത് എന്താണ്? അപ്പോഴാണ് മുഹമ്മദ് അൽബുസൂരി റഹിമഹുല്ലാ മഹാനവർകൾ പറയാണ്, ശൈഖീ എനിക്ക് റസൂലുള്ളാന്റെ മദ്ഹ് പറയുന്ന ഒരാളാവണം, റസൂലുള്ളാന്റെ മദ്ഹ് പറയുന്ന ഒരാളാകണം. സുബ്ഹാനല്ലാ. ശൈഖ് അവർകൾ പറയുന്നു മുഹമ്മദ് അൽബുസൂരി തങ്ങളോട്, മോനെ അന്ത മാദിഹുൽ അന്ത മാദിഹുൽ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന ആളാണ് കേട്ടോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയാണ്, മാ സബഖക അഹദുൽ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്ന ആളാണെന്ന് മാത്രമല്ല, നിന്നെ ഓവർടേക്ക് ചെയ്യാൻ നീ മുത്തലിബിന്റെ മദ്ഹ് പറയാൻ തുടങ്ങിയാൽ നിന്നെ മറികടക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയൂല കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ മാദിഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്ന ആള്, അത് നീയായി മാറും മോനെ. നിന്നെ ഓവർടേക്ക് ചെയ്യാ, നിന്നെ മറികടക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയൂല. അതല്ലേ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്? എത്രയാണ് മദ്ഹികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, ഹസാൻ ഇബ്നു സാബിത് തങ്ങൾ പാടിയ മദ്ഹികൾ എത്രയാണ്, കഅബ് ഇബ്നു സുഹൈർ തങ്ങൾ പാടിയ പദ്യങ്ങൾ എത്രയാണ്, ലോകത്ത് എത്ര മഹാന്മാര് മുത്തലിബിയുടെ മദ്ഹുണ്ടാക്കി. പക്ഷേ നിങ്ങൾക്കറിയുമോ ലോകത്ത് ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന, കേരളത്തിലല്ല, പൊസോട്ട് മദ്ഹറിലല്ല, കേരളത്തിലല്ല, കർണാടകയിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന പദ്യം ഏതാണ്? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് രചിക്കപ്പെട്ട ആ ബുർദ എന്ന് പറയുന്ന അതേ മുത്തലിബിന്റെ മദ്ഹ് ലോകത്തിന്റെ നാനാ ഭാഗത്തും അതാ പാടിക്കൊണ്ടിരിക്കുന്നു.
ഞാനിത് വെറുതെ പറയുകയല്ല, ഓർത്തു പോവുകയാണ്. ബഹ്റൈനിൽ പോയ സമയത്ത് അതാ ടി എം ഹാജി നമ്മുടെ സദസ്സിലുണ്ട്, അബൂബക്കർ ഹാജി ബഹ്റൈനിൽ പോയപ്പോ ഞാൻ ഓർത്തു പോവുകയാണ്, ബഹ്റൈനിലെ ജംഇയ്യത്തുൽ ഇസ്ലാമിയ എന്ന പണ്ഡിത സഭ, ആ പണ്ഡിത സഭയുടെ ജനറൽ സെക്രട്ടറി അതാ ഷെയ്ഖ് ഇബ്രാഹിം എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വീട്ടില് എല്ലാ ഞായറാഴ്ച സ്തമിച്ച തിങ്കളാഴ്ച രാത്രിയും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുറുദ ആ ഷെയ്ഖിന്റെ വീട്ടിലുള്ള മജ്ലിസിൽ വെച്ച് നടക്കുകയാണ്. ഞാൻ ആ സദസ്സിൽ പങ്കെടുത്തവനാണ്. നൂറുകണക്കിന് വലിയ 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 ഷെയ്ഖന്മാര് വന്നിട്ട് അവിടെ നല്ല രസകരമായി അതാ ബഹ്റൈനിലെ ഷെയ്ഖിന്റെ വീട്ടിൽ വെച്ചിട്ട് ബുറുദ പാരായണം ചെയ്യുന്നു. അങ്ങനെ ബുറുദ കഴിഞ്ഞ അത് അവിടെ കൂടിയ ഷെയ്ഖന്മാരിൽപ്പെട്ട ആരെങ്കിലും ഒരാള് ഒരു 10 മിനിറ്റ് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയുന്നു, എന്നിട്ട് ഇവിടെ സിയാദ കൂട്ട് ദുആ നടക്കുന്നു, അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നു. 3 തിങ്കളാഴ്ച രാത്രി ഞാൻ അവിടെ പങ്കെടുത്തവനാണ്. ഇനി ഒന്നും കൂടി പറയട്ടെ, ഇപ്പോൾ ഒമാനിലെ സലാരിയിൽ പോയപ്പോ ആ സലാരിയിൽ കാണാം മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ 9-ാമത്തെ ഉപ്പാപയായ സാഹിബുൽ ബിർബാത്ത് ആലിബ് ആലവി ഖുദ്ദസല്ലാഹു സിർറുൽ അസീദ് വലിയ മക്ബറ കാണാം. എന്നത്ര ഉയരത്തിലുള്ള വലിയ മക്ബറ അവിടെ കാണാം. ആ മക്ബറ സിയാറത്തിന് വേണ്ടി ഞാനും കെ സി എഫിന്റെ പ്രവർത്തകരും ഇങ്ങനെ പോകുന്ന സമയത്ത് അതാ മക്ബറന്റെ ഉള്ളില് യമനികൾ വന്നിട്ട് അവിടെ ബുറുദ പാടുകയാണ്. സലാരയിലെ സാഹിബുൽ മിർബാത്ത് ആലിബ് ആലിബ് തങ്ങളെ മക്ബറയിൽ വെച്ചിട്ട് അവിടെ ബുറുദ പാടുന്നു. അതാ ഒരു ദിവസം ഞങ്ങൾ രാത്രി സിയാറത്തിന് പോകുമ്പോ അവിടെ കുറെ വലിയ വലിയ ഷെയ്ഖമാര് കൂടിയിട്ട് ആ മഖാമിന്റെ ഉള്ളില് ഹദ്ദാദ് ചൊല്ലുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലല്ല കർണാടകയിലല്ല ലോകത്തിന്റെ നാനാ ഭാഗങ്ങളും ഞാൻ തന്നെ കണ്ട എത്രയോ രാജ്യങ്ങളുണ്ട് ബുറുദ പാടുന്നത്. അങ്ങനെ ലോകമെമ്പാടും റസൂലുള്ളാഹിന്റെ മദ്ഹാകുന്ന ബുറുദ അരങ്ങ് പാടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോകം ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ്? മുഹമ്മദുൽ ബൂസൂരി റഹിമഹുല്ലാഹ് മാനവരോട് ശൈഖിന്റെ പൊരുത്തമാണ്. മോനെ മുഹമ്മദുൽ ബൂസൂരി അന്തമാദിഹുൽ, നീ മുത്തുനബിയുടെ മദ്ഹ് പറയുന്ന ആളാണ് മോനെ. മാ സബഖക അഹദുൽ, നിന്നെ മറികടക്കാൻ നിന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല കേട്ടോ. മറികടക്കുന്ന മറ്റൊരു പദ്യം ഇവിടെ ഇല്ല. ആ നിലക്ക് ലോക രാജ്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുറുദ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പോ നമ്മുടെ ഉസ്താദ് അവർക്ക് കൂടല്ലൂർ ഹാഫിദ് ഉസ്താദിന്റെ ബുറുദ നടക്കാൻ വേണ്ടി പോവാ. എന്നാൽ നിങ്ങൾ ശരിക്കും ഇരുന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മറ്റു പാട്ടുകള്, മറ്റു ബൈത്തുകള്, മറ്റു പദ്യങ്ങള് നമുക്ക് എത്ര ശൈലിയിൽ പാടാൻ കഴിയും, എത്ര ശൈലിയിൽ പാടാൻ കഴിയും. ഒരു പദ്യം ഒന്നോ രണ്ടോ ശൈലിയിൽ പാടാം, 3-ാമത്തെ ശൈലി എടുത്താൽ പിന്നെ അത് മൂളിപ്പാട്ടായിട്ട് മാറും, പിന്നെ പദ്യാവൂല. ഇത് നമ്മളെ ഉണ്ടാക്കുന്ന ചില പദ്യങ്ങളുടെ ഉദാഹരണങ്ങളാ. എന്നാ നിങ്ങൾ നോക്കൂ, പിന്നീട് ഇവിടെ കൂടല്ലൂർ ഹാഫിദ് ഉസ്താദ് വന്നാൽ നിങ്ങൾ ചോദിക്ക്, ബുർദ എത്ര ശൈലിയിൽ പാടാൻ കഴിയും എന്ന് ചോദിച്ചു. എത്ര ശൈലി പാടാൻ കഴിയും? ഏത് ശൈലി എടുത്താലും ബുർദ ബുർദ തന്നെ. എനിക്കൊരു പ്രത്യേകമായ ശൈലിയില്ല, എങ്ങനെ പാടിയാലും അത് ബുർദന്റെ ശൈലി തന്നെയാ. നിങ്ങൾ കണ്ടു നമ്മുടെ സ്ഥലത്തിന്റെ എത്ര മുത്തായിലിമീങ്ങൾ ഉണ്ടാകും, എത്ര ശൈലിയിൽ പാടാൻ കഴിയുന്ന മുത്തായിലിമീങ്ങൾ. എങ്ങനെ പാടിയാലും ബുർദന്റെ അത് പ്രത്യേകമായ ഒരു ശൈലിയാ, അതിന്റെ ശൈലി തെറ്റിപ്പോവില്ല. ഇതിനോട് കടപിടിക്കുന്ന മറ്റൊരു പദ്യം കാണാൻ കഴിയൂല. അത്രയും വലിയ മഹത്വമുള്ള ഒന്നാണ് ബുർദ എന്ന് പറയുന്നത്. ആ ബുർദ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നു. അല്ലാഹു ഈ സ്ഥലത്ത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി നിങ്ങൾ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ബുർദ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബുർദ എന്ന് പറയുന്ന പദ്യം, ആ പദ്യം എന്താണ് അതിന്റെ അത്ഭുതം നിങ്ങൾക്കറിയുമോ?
ഉസ്താദ് അവർ തന്റെ മുരീദാകുന്ന മുഹമ്മദ് അൽബുസൂരിയോട് നിന്നെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല, നീ ബുർദ നീ പൈത്തുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഉണ്ടാക്കിയ ബുർദ, ആ ബുർദനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഇമാം ഇങ്ങളവരെ കിതാബിൽ പറയാണ്, ഈ ബുർദ പൈത്തിനിക്ക് ഏകദേശം 62 വ്യാഖ്യാനങ്ങൾ അറബിയിൽ തന്നെയുണ്ട്. 62 വ്യാഖ്യാനങ്ങൾ, 62 ശർഹുകൾ ബുർദക്ക് അരെ അറബിയിൽ തന്നെ വലിയ 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 കിതാബുകളുണ്ട്. 400, 500, 600 പേജുകളുള്ള വലിയ വലിയ വ്യാഖ്യാനങ്ങൾ ബുർദക്കുണ്ട്. മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് എത്രയോ വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒരു ബൈത്തിനെ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അതിന്റെ അർത്ഥം തീരുന്നില്ല, അത്രയും അർത്ഥ ഗംഭീര്യമുള്ളതാണ് ബുർദ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങൾ നോക്ക്, ആ ബുർദ രചിക്കാനുള്ള കാരണം എന്താണ്? ഇമാമിങ്ങൾ വ്യത്യസ്തമായ കാരണങ്ങൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചത് കാണാ. മഹാനായ മുഹമ്മദുൽ ബുസൂരി റഹിമഹുല്ലാ അതാ തളർവാദം പിടിച്ചു കിടക്കുകയാണ്. അങ്ങനെ തളർവാദം പിടിച്ചു കിടക്കുന്നു, ഡോക്ടർമാര് കൈപിടിയുന്നു. ഡോക്ടർമാര് കൈപിടിയുകയാണ്, ഈ രോഗത്തിന് മരുന്നില്ല കേട്ടോ, ഈ രോഗത്തിന് ശമനമില്ലോ. അങ്ങനെ മുഹമ്മദുൽ ബുസൂരി റഹിമഹുല്ലാ അദാ ബുർദ എന്ന് പറയുന്ന ഖസീദത്തുൽ ബുർദ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഖസീദത്തുൽ ബുർദ ഉണ്ടാക്കിയപ്പോൾ റഅന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മനാമിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദാ മുഹമ്മദുൽ ബുസൂരി തങ്ങളെ സ്വപ്നം കാണുകയാണ്. ഫമസഹ അദാ ബുസൂരി ഇമാം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൈകൊണ്ട് അങ്ങനെ തടകുന്നു. ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോ പിന്നെ തളർവാദമില്ല. ഇത് ഒരഭിപ്രായമാണ്. ഇനി മറ്റൊരഭിപ്രായം നോക്കൂ. ഇമാമികൾ അവരെ കിതാബ് രേഖപ്പെടുത്തുകയാണ്. മഹാനായ മുഹമ്മദുൽ ബുസൂരി തങ്ങൾ പറയാണ്, കുന്തു ഖദ നഖംതു ഖസാഇദ ഫീ മദിഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടനവധി മദിഹുകൾ ഉണ്ടാക്കിയവനാണ്, കുറെ മദിഹുകൾ രചിച്ചവനാണ്. അങ്ങനെയാണ് കുറെ മദിഹുകൾ ഉണ്ടാക്കിയ ഞാൻ ഒരു ദിവസം എനിക്ക് അതാ തളർവാദം പിടിക്കുന്നു. അങ്ങനെ തളർവാദം പിടിച്ച് ഞാൻ കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു പോയി, എനിക്ക് ബുർദ എന്ന് പറയുന്ന ഈ ബൈത്ത് ഉണ്ടാക്കണം, ഈ പദ്യമുണ്ടാക്കണം. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, അങ്ങനെ പദ്യമുണ്ടാക്കിയിട്ട് വസ്തശഫഅത്തു ബിഹാ ഇലല്ലാഹി ഫി അയ്യാഫിയനീ, ബുർദമെന്ന പദ്യം ഉണ്ടാക്കിയിട്ട് തങ്ങൾ പാടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിയിട്ട്, ബുർദയെ തവസ്സുലാക്കിയിട്ട് അതാ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു ഇമാം ബുസൂരി തങ്ങള്. അങ്ങനെ വകറർതു ഇൻഷാദഹ, ഞാൻ ആവർത്തിച്ച് 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 ഈ ബൈത്ത് അങ്ങനെ പാടി പാടി പാടി, വബകൈതു വദഉതു, ഞാൻ അങ്ങനെ കരഞ്ഞു കരഞ്ഞു കൊറേ ദുആ ചെയ്തു പോയി. വതവസ്സൽതു, കരഞ്ഞു ദുആ ചെയ്തിട്ട് ബുർദ എന്ന ബൈത്തിനെ തവസ്സുലാക്കി പാടിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് ഞാൻ അങ്ങനെ കടന്നുറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് ഫറായിതുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബിയെ ഞാൻ സ്വപ്നം കാണുകയാണ്, മുത്തുനബിയെ ഞാൻ അങ്ങേക്ക് നാവ് കാണുകയാ. ഞാൻ കുറെ പൈത്തങ്ങനെ പാടിയിട്ട് അതാ മുത്തുനബിനെ കൊണ്ടങ്ങ് വിളിച്ച് കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് കടന്നുറങ്ങിയതാണ്. അതാ ഞാൻ കടന്നുറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാനങ്ങ് സ്വപ്നം കാണുന്നു.
സുബ്ഹാനല്ലാഹ്. ഞാനിങ്ങ് കടന്നുറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടത്തെ പറക്കത്താക്കപ്പെട്ട കൈകൊണ്ട് എന്റെ മുഖമൊന്ന് തടകി പോയി. എന്നിട്ട് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സാല് അങ്ങ് സമ്മാനിച്ചു, ഒരു സാല് എനിക്ക് ഇട്ട് തന്നു. അത് അൽഖാലയൽ ബുറുദ, എന്റെ മേലൊരു സാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സമ്മാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പദ്യത്തിന്റെ പേര് ബുറുദ. അല്ലാ നബീബ് എനിക്ക് സാലങ്ക് സമ്മാനിക്കുന്നു. ഞാനതാ ഞെട്ടി ഉണർന്നു, നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്റെ ശരീരത്തിൽ സാലുണ്ട്. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എനിക്ക് അസുഖമില്ല, എനിക്ക് രോഗമില്ല. ദിവസങ്ങളായി രോഗം പിടിച്ച് കിടക്കുന്ന ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു, എന്റെ പുരയിൽ നിന്ന് ഞാൻ ഇങ്ങനെ പുറപ്പെട്ട് ഇറങ്ങി. ഞാൻ അതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നത്, ഞാൻ മുത്തരവിന്റെ പേരിൽ കുറെ പദ്യമുണ്ടാക്കിയത്, അതിങ്ങനെ പാടിയിട്ട് കരഞ്ഞിട്ട് ഞാൻ കടന്നത്, മുത്തരവി എന്നെ തടകിയത്, എനിക്ക് സാല് സമ്മാനിച്ചത് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല, ഇത് ഒരാളും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനും എന്റെ ഹബീബും മാത്രം നടന്ന പരിപാടിയാണ്. അങ്ങനെ ഞാൻ സുഖമായി, രോഗശമനമായിട്ട് രോഗത്തിൽ നിന്ന് സുഖപ്പെട്ടുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ചില ഔലിയാക്കന്മാരി എന്നെ കാണുകയാണ്. ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോ ചില ഔലിയാക്കന്മാരി എന്നെ കാണുന്നു, എന്നോട് ചോദിക്കുന്നു നിങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് മദഹ് പറഞ്ഞ ആ പദ്യമുണ്ടല്ലോ അതൊന്ന് ഞങ്ങൾക്ക് തരണം. ഇന്നലെ രാത്രി റസൂലുള്ളാഹിനെ കുറിച്ച് നിങ്ങൾ പാടി പാടി കടന്ന ആ പദ്യമുണ്ടല്ലോ അത് ഞങ്ങൾക്കൊന്ന് തരണം. കണ്ടവരൊക്കെ പറയാണ് ഹുസൂരിമാമ് പറയുന്നു, എന്റെ ഹബീബിനിക്കും എനിക്കുമല്ലാതെ ഇത് ഒരാൾക്കും അറിയൂല കേട്ടോ. പക്ഷെ ഔലിയാക്കന്മാര് കണ്ടപ്പോ എന്നോട് പറയുന്നത് ഇന്നലെ ഉണ്ടാക്കിയ പദ്യം ഒന്ന് തരണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ചോദിച്ചു അയ്യുഹാ അതേത് പദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്, ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് അത് ഏതാണ്? കാരണം എന്റെ ഹബീബിനിക്കും എനിക്കുമല്ലാതെ അത് ഒരാൾക്കും അറിയൂലല്ലോ, പിന്നെ ഏതാണ് നിങ്ങൾ ചോദിക്കുന്നത്? അല്ലത്തീ വഖാല, അപ്പോഴാണ് ഈ ഫുഖറായ ഔലിയാക്കന്മാര് പറയുന്നത് അല്ലത്തീ അൻശഅതഹാഫി മറലിക, നിങ്ങളെ രോഗമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ പദ്യമുണ്ടല്ലോ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് വദകറ അവ്വലഹ ചോദിച്ച ഔലിയാക്കന്മാര് പദ്യം ഏതാണെന്ന് ഭൂസൂരിമാവ് ചോദിക്കുമ്പോ ചോദിച്ചവർ ഇങ്ങോട്ട് അതിന്റെ തുടക്കം തുടങ്ങി കൊടുക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കിയത് ഇന്ന ഇന്ന പദ്യം എന്നിങ്ങനെ തുടങ്ങുന്ന ആ പദ്യം അതൊന്ന് പറഞ്ഞു തരണേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആരാ ചില ഔലിയാക്കന്മാര് പറയാണ് വല്ലാഹി ലഖദ് സമിഅതുഹാ അൽ ബരീഹാ, ഈ പദ്യം നിങ്ങൾ ഇന്നലെ പാടുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഔലിയാക്കന്മാര് പറയാണ് നിങ്ങൾ ഇന്നലെ പാടുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വഹിയ തൻശുദു ബൈന യദൈ റസൂലില്ലാഹ്, നിങ്ങൾ മുത്തുനബിന്റെ മുമ്പിൽ ഇന്നലെ രാത്രി പാട്ടിങ്ങനെ പാടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളത് കേട്ടിട്ടുണ്ട്. പറായിത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതമായലോ, നിങ്ങൾ ആ പദ്യം മുത്തുനബിന്റെ മുമ്പിൽ ഇങ്ങനെ പാടുമ്പോ റസൂലുള്ള ആടി 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 ആടിയിട്ട് നിങ്ങളെ പദ്യം കേൾക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കേട്ട് അത്ഭുതപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. പാടി ആൾക്കൊരു സാന് സമ്മാനിച്ചത് ഞങ്ങള് കണ്ടിട്ടുണ്ട്. നോക്കുമ്പോ സംഭവം എന്താണ്, ഈ ഭൂസൂരിമാമ് പാടിയതും റസൂറുള്ളാനെ സ്വപ്നം കണ്ടതും റസൂറുള്ള പല ഒരു കോട്ട് സമ്മാനിച്ചതും അക്കാലഘട്ടത്തിലുള്ള മഹാന്മാരായ ഔലിയാക്കന്മാര് അത് മുഴുവനും സ്വപ്നം കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ട മഹാന്മാര് പറയാണ്, ഈ ഫക്കീറായ മഹാനവർഗള് ഭൂസൂരിമാമിന് സംഭവം മുഴുവനും പറയാൻ തുടങ്ങി. അരാ ഭൂസൂരിമാമ റിയല്ലാഹു അൻഹു അരങ്ങ് പാടി കേൾപ്പിക്കുന്നു. വശാ അൽ മനാം. അങ്ങനെ പിന്നീട് ആ സ്വപ്നം നാടാകെ വ്യാപകമായി, എല്ലാവരും പറയാൻ തുടങ്ങി. ഇങ്ങനെ ഒരു പദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആ ബുർദ പാടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആടി 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 ഇങ്ങനെ അത് കേൾക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ബുർദ പാടുമ്പോൾ ഇങ്ങനെ ആടി 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 പാടുന്നത് കാണാം. ചില ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ്, ഇങ്ങനെ ആടിയിട്ട് പാടാൻ പാടുണ്ടോ? മുത്തുനബി അങ്ങനെ ആടി ആടിയിട്ട് ആ പദ്യം സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ് ഇമാം ഇങ്ങളവരെ കിതാബിൽ എഴുതി വെക്കുന്നത്. അതാ ഇന്നും ബുർദ പാടുന്ന സമയത്ത് ആടി ആടി കേൾക്കുന്നവരടക്കം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ടത് പാടുകയാ. അത് മുത്തുനബി തങ്ങള് മുഹമ്മദുൽ ഭൂസൂരി തങ്ങളെ വക്കൽ നിന്ന് സ്വീകരിച്ചത് എങ്ങനെയാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അല്ല റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ പാടിക്കൊടുത്ത പദ്യമാണ് ബുർദ എന്ന് പറയുന്ന പദ്യം. അതിനിക്ക് ബുർദ എന്ന പേരുണ്ട്, കാരണം സാല് സമ്മാനിച്ചത് കൊണ്ട് അല്ല, ബുർഉദ എന്ന പേരുണ്ട്, രോഗം ശമനമായി കിട്ടിയ പദ്യം എന്ന അർത്ഥത്തിൽ ബുർഉദ എന്ന പദ്യം അതിന്റെ പേരുണ്ട്. ഏത് അർത്ഥം വെച്ചാലും ഈ ബുർദ എന്ന് പറയുന്ന പദ്യം അത് വലിയ മഹത്വമുള്ളതാണ്. പാരമ്പര്യമായി മഹാന്മാരിലൂടെ ഇങ്ങനെ കടന്നു വന്ന ബുർദയാണ്, അതൊരു സാധാരണ പദ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ബുർദ ഇത് ഉണ്ടാക്കിയതും രചിച്ചതും തന്റെ ശൈഖിന്റെ സമരപ്രകാരമായതുകൊണ്ട് ലോകത്ത് ബുർദ വ്യാപകമായിരിക്കുകയാ. എവിടെ പോയാലും ബുർദ വ്യാപകമായിരിക്കുകയാ. ഞാൻ എന്റെ വയലു കേൾക്കുന്നവരോട് ലൈവിലൂടെ നാടാഭാഗങ്ങളിൽ നിന്നിട്ട് ഈ മുത്തുനബിന്റെ ബുർദയുടെ മദ്ഹ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മൾ മുത്തുനബിന്റെ മദ്ഹ് പാടുന്നവരാകണം. ആ ബുർദ പാടി പാടി നമ്മൾ ശീലിപ്പിക്കണം, നമ്മളത് ശീലിക്കുന്നവരാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ വേണ്ട ഇത്തരങ്ങളും എല്ലാ വേണ്ടാത്ത പദ്യങ്ങളും മാറ്റിവെച്ചിട്ട് നമുക്കറിയാം ഈ ബുർദ കേരളത്തിൽ ഈ നിലക്കൊരു ബുർദ തുടങ്ങുന്നതിനു മുമ്പ് നമ്മളെ ചെറുപ്പക്കാര് മുഴുവനും സിനിമാ പാട്ടുകൾ പാടിയ ചെറുപ്പക്കാരായിരുന്നു. നമുക്കറിയാം ബുർദ വരുന്നതിനു മുമ്പ് നമ്മളെ നാട്ടിലെല്ലാം മൊബൈലിന്റെ ടൂൺ അടക്കം ഫാത്തിമ എന്ന് പറയുന്ന ഒരു പദ്യമായിരുന്നു. കേൾക്കുമ്പോ വിചാരിക്കണം മുത്തുനബിന്റെ മകള ഏതോ ഒരു ഫാത്തിമനെ കുറിച്ച് വർണ്ണിക്കുകയാ. പക്ഷേ ബുർദ വരലോടുകൂടെ അൽഹംദുലില്ലാ എന്ന് ചെറിയ 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 മക്കളടക്കം ബുർദ പാടാൻ തുടങ്ങി. ചെറിയ പിഞ്ചു മക്കളടക്കം, രണ്ടും മൂന്നും വയസ്സായ ചെറിയ മക്കളടക്കം മുത്തുനബിന്റെ മദ്ഹ് പാടുകയാ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ മക്കൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിച്ച് അത് ശീലിപ്പിക്കുന്നവരാകണം. ബുർദ എപ്പോഴും പാടുന്നവരാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അഭിമന്യരായ തങ്ങൾ പലപ്പോഴും ബുർദ അവിടത്തേക്ക് മന്ദരിപ്പിക്കുകയും മറ്റുള്ളവരോട് ബുർദ മന്ദരിക്കാൻ വേണ്ടി പറയുകയും, പാവപ്പെട്ട ഞാൻ തന്നെ പല വിഷമം പറഞ്ഞപ്പോ 7 ദിവസം ബുർദ മന്ദരിക്കാനും 11 ദിവസം ബുർദ മന്ദരിക്കാനും തങ്ങൾ ഉസ്താദ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാ. അങ്ങനെ ബുർദ മഹാന്മാരുടെ ഇജാദത്ത് പ്രകാരം ബുർദ മന്ദരിച്ചാൽ ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അളകാത്ത ശൈത്താനും അളകും, അളകാത്ത ശൈത്താനും അളകും, മാറാത്ത കണ്ണേര് മാറും, പൊട്ടാത്ത സിഹ്ർ ഒട്ടിപ്പോകും. എത്രയോ അനുഭവങ്ങളും തെളിവുകളും പറയാനുണ്ട്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, ഒറ്റ വാക്കിൽ ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹങ്ങ് പാടി പാടി മുത്തുനബിന്റെ മുഹിബ്ബീങ്ങളാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാ. അഭിമന്യരായ തങ്ങൾ ഉസ്താദിന്റെ എല്ലാ വളർച്ചയും തങ്ങൾ ഉസ്താദിന്റെ എല്ലാ പദവിയും അതിനെല്ലാത്തിനും കാരണം അത് മഹബ്ബത്തു റസൂലില്ലാഹി.
നബിയുടെ മഹബ്ബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്താണ് ലോകത്തുള്ള എല്ലാ മഹന്മാരുടെയും എല്ലാ ഔലിയാക്കന്മാരുടെയും സ്ഥാനത്തിന്റെ കാരണം അത് മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്താണ്. ഞാൻ എന്റെ മുഅ്മിനീകളോട് അവസാനമായി ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, മുത്തുനബിന്റെ മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഉണ്ടാക്കിയെടുക്കാൻ മുത്തുനബിന്റെ മദ്ഹ് പാടുന്നവരാകണം, നന്നായി സ്വലാത്തുകൾ ചൊല്ലുന്നവരാകണം, അവിടത്തെ മൗലൂദുകൾ നന്നായി ചൊല്ലുന്നവരാകണം. എന്നിട്ട് മുത്തുനബിയോട് വല്ലാത്ത മഹബ്ബത്ത് നമ്മുടെ കൽബിൽ ഉറപ്പിക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ലോകത്ത് എത്രയോ സ്നേഹങ്ങൾ കാണാം, എത്രയോ പ്രേമങ്ങൾ കാണാം, എന്നാൽ ഞാൻ അടിവരയിട്ട് കൊണ്ട് പറയാണ്, ഈ ഭൗതിക ലോകത്തിന്റെ എല്ലാ സ്നേഹങ്ങളും എല്ലാ പ്രേമങ്ങളും എല്ലാ ബന്ധങ്ങളും അത് മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന ബന്ധങ്ങളാ, മനുഷ്യനെ അതാ ഹലാക്കിലേക്ക് കൊണ്ടുപോകുന്ന ബന്ധങ്ങളാണ്. അതുകൊണ്ടല്ലേ പത്രമാധ്യമങ്ങളിൽ കാണാം, എത്രയോ പെണ്ണിനെ പ്രേമിച്ച് കിട്ടാത്തതിന്റെ പേരിൽ അതാ വള്ളത്തിൽ തുള്ളി ജീവനെടുക്കുന്നവര്, ആത്മഹത്യ ചെയ്യുന്നവര്, കഴുത്തിന് കയറിട്ട് മുറുക്കുന്നവര്, വിഷം കുടിച്ച് ചാകുന്നവര്, ഇങ്ങനെ ഈ ഭൗതിക ലോകത്തിന്റെ പ്രേമത്തിന് വേണ്ടി. നിങ്ങൾ അറിയില്ലേ, ജയലളിത എന്ന തമിഴ്നാടിലെ മുഖ്യമന്ത്രി ചത്തപ്പോ എത്ര പേരാണ് ആത്മഹത്യ ചെയ്തത്? എന്തേ ആ സ്നേഹം ഒതുക്കാൻ കഴിയാതെ അവസാനം അവരെ ജീവിതം തന്നെ നശിപ്പിക്കലിലേക്ക് എത്തിക്കുകയാണ്. ഇങ്ങനെ ഭൗതിക ലോകത്തുള്ള പല സ്നേഹങ്ങളും ബന്ധങ്ങളും എല്ലാം ചെറുപ്പക്കാരോട് പറയട്ടെ, ഏതാ വാലി കേൾക്കുന്ന ചെറുപ്പക്കാരികളുണ്ടെങ്കിൽ പറയട്ടെ, നമ്മുടെ മനസ്സിന് പല പ്രേമങ്ങളുണ്ട്, പല ബന്ധങ്ങളുണ്ട്, പല സ്നേഹങ്ങളുമുണ്ട്. ഇതേതോ ഒരു അന്യപുരുഷനോടാ ഈ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജാതിയോ വർഗമോ മതമോ ഒന്നും പ്രശ്നമേ അല്ല, തടിയുടെ കളറ് പ്രശ്നമല്ല, തൊലിയുടെ നിറം പ്രശ്നമല്ല, ഏത് മതക്കാരനായാലും വിഷയമല്ല. കാരണം എന്തുകൊണ്ട്? വികാരമുണ്ടായാൽ പിന്നെ രണ്ട് കണ്ണും പൊട്ടി, അവർക്കൊന്നും പിന്നെ കാണുന്നില്ല. മനുഷ്യനെ നാശത്തിലേക്കാണ് അത് എത്തിക്കുന്നതെങ്കിലോ പറയട്ടെ, എല്ലാ സ്നേഹങ്ങളും എല്ലാ ബന്ധങ്ങളും മനുഷ്യനെ കൊണ്ടുപോകുന്നത് നാശത്തിലേക്കാണെങ്കിൽ പറയട്ടെ ഒരു കാര്യം, മരന്താണ് മനുഷ്യ ആരിഫീങ്ങളെ ആരിഫീങ്ങളാക്കിയത്, നേതാക്കന്മാരെ നേതാക്കന്മാരാക്കിയത്, ഔലിയാക്കന്മാരെ ഔലിയാക്കന്മാരാക്കിയത്, വലിയ വലിയ ആലിമീങ്ങളെ ആലിമീങ്ങളാക്കിയത്, അതൊരു സ്നേഹമാണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാ മഹാന്മാരെയും മഹാന്മാരാക്കിയത് അത് ഒരേ ഒന്നേ ഒന്ന് മാത്രമാണ്, അതാണല്ലോ മഹബ്ബത്തു റസൂലില്ലാഹ്. തങ്ങളോടുള്ള സ്നേഹമാണ്, ഇതാണ് മനുഷ്യനെ ഉന്നതമായ സ്ഥാനത്തിലെത്തിക്കുന്നത്, ഈ സ്നേഹമാണ് മനുഷ്യനെ വലിയ പദവിയിലെത്തിക്കുന്നത്, ഈ ഭൗതിക ലോകത്ത് ആത്മീയമായ സ്ഥാനം നൽകുന്നത്, ആഖിറ ലോകത്ത് വലിയ പദവിയിലെത്തിക്കുന്നത് അത് മഹബ്ബത്തു റസൂലില്ലാഹ്. എല്ലാ സ്നേഹങ്ങളും പ്രേമങ്ങളും മനുഷ്യനെ എത്തിക്കുന്നത് നാശത്തിലേക്കാണെങ്കിൽ അവസാനം ചെന്തെത്തിക്കുന്നത് നരകത്തിലേക്കാണെങ്കിൽ എന്റെ എല്ലാ വളർച്ചക്കും കാരണമായിട്ട് എന്റെ ബർസഖിയായ ലോകത്തിന്റെ പദവിക്ക് കാരണമായിട്ട് ആഖിറത്തിലെ എല്ലാ രക്ഷത്തിനും കാരണമായിട്ട് അത് ഒരേ ഒരു സ്നേഹം മാത്രമാണ്, അതാണ് മഹബ്ബത്തു റസൂലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്, ആ മഹബ്ബത്ത് കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ എന്റെ യുവാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന നരകത്തിലേക്ക് ചെന്ന് തിപ്പിക്കുന്ന സകല സ്നേഹങ്ങളും പ്രേമങ്ങളും വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുന്നൊരു സ്നേഹമുണ്ട്, ആ സ്നേഹത്തിന്റെ അടിമകളാകണം. ആ സ്നേഹം മുത്തുനബി
ഹബീബിയോടാണോ, അത് മദീനയിലെ രാജാവിനോടാണോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോടാണോ? പറയട്ടെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ബന്ധങ്ങളും സ്നേഹങ്ങളും എല്ലാം മുത്തുനബിയോടാകാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തുനബിയോടുള്ള ഹുബ്ബ് അല്ലാതെ എനിക്ക് വേറെ ഒന്നും എന്റെ കയ്യിലില്ല. എന്റെ എല്ലാത്തിന്റെയും മാനദണ്ഡം അത് മുത്തുനബിയോടുള്ള സ്നേഹമാണ്. ആ സ്നേഹമുണ്ടാകാൻ മുത്തുനബിയുടെ മദ്ഹങ്ങ് പാടുന്നവരാകണം. ബുർദ പാടി പാടി പാടിയിട്ട് നാവിനെ ബുർദ കൊണ്ട് പച്ചയാക്കുന്നവരാകണം. മുത്തുനബിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നവരാകണം. പറയട്ടെ, നാളെ സ്വർഗീയ ലോകത്തിന് കല്യാണം നടക്കുകയാണ്. ശൈഖുന താജുശ്ശേരി ആലി കുഞ്ഞു ഉസ്താദ് പറയുന്നു, അത് 40,000 കൊല്ലം നീണ്ടു നിൽക്കുന്ന കല്യാണമാണ്, അല്ലെങ്കിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണമാണ്. ആ കല്യാണത്തിലെ പുതുമാരൻ ആരാണ്? ലോകത്തിന്റെ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ പുതുനാരികൾ ആരാണ്? ബീബി ആസിയ, ബീബി സുമയ്യ, ഈ മഹതിമാരും ഹബീബായ തങ്ങളുമായി സ്വർഗത്തിൽ കിടക്കുന്ന കല്യാണം അവിടെ പ്രത്യേക ക്ഷണം ലഭിക്കുന്നവരാരാണ്? ഇമാമിങ്ങൾ പറയാണ്, അതാ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കല്യാണത്തിന് രാവിലെയും വൈകുന്നേരവും രാത്രിയും ഉച്ചക്കുമായി അതാ ജനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ അറിയുമോ, ആ മുത്തുനബിന്റെ കല്യാണത്തിന് ക്ഷണം ലഭിക്കുന്നവരാരാണ്? ആശിഖു റസൂലില്ലാഹ്, മുഹിബ്ബു റസൂലില്ലാഹ്. മുത്തുനബിന്റെ കല്യാണത്തിന് ക്ഷണം ലഭിക്കുന്നവര് അവര് മുത്തുനബിന്റെ ആശിഖീങ്ങളാണ്, അവര് മുത്തുനബിന്റെ മുഹിബ്ബീങ്ങളാണ്. അവർക്ക് മാത്രമേ ക്ഷണം ലഭിക്കുകയുള്ളൂ. നാളെ റബ്ബിന്റെ കോടതിയിൽ ആ മുത്തുനബിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ മുത്തുനബിന്റെ ആശിഖീങ്ങളായി മുഹിബ്ബീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ സ്ഥാനത്തിനും കാരണം അവിടുത്തെ മഹബ്ബത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ മഹബ്ബത്ത് വെച്ച് 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 വല്ലാത്ത സ്നേഹം കൽബിലുണ്ടായി. പിന്നെ കേൾക്കുന്നത് റസൂലുള്ളാഹ്, കാണുന്നത് റസൂലുള്ളാഹ്, ചിന്തിക്കുന്നത് റസൂലുള്ളാഹ്. ചിന്ത മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്കറിയുമോ എത്ര മഹാന്മാര് കഴിഞ്ഞുപോയി? അവരെ ചരിത്രത്തിൽ കാണാം. ഇമാം സുയൂത്തി റഹിമഹുള്ളാഹ് ഹസായിസിലെ ഇരുവചന കാണാം. വലിയ വലിയ മഹാന്മാര്, വലിയ വലിയ ആരിഫീങ്ങൾ, അവര് മുത്തുനബിയെ ഇഷ്കം വെച്ച് വെച്ച് വെച്ചിട്ട് അവസാനം സകറാത്തിന്റെ സമയത്ത് അത്തരം മഹാന്മാര് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അതാ ശിഷ്യന്മാര് വന്നിട്ട് കലിമകൾ ചൊല്ലിക്കൊടുക്കുമ്പോ, കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് അതാ ആശിഖീങ്ങളാകുന്ന മഹാന്മാര് അവര് കലിമ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് പോലും അതാ ചൊല്ലിക്കൊടുക്കുന്നവരെ മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് അവര് ഉറക്കെ പാടുകയാണ്, ഇന്ന ബൈതൽ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. എങ്കിലും ലൈബിലൂടെ വേദ കേൾക്കുന്ന സലഫി പറയും, മരിക്കുമ്പോ കലിമ ചൊല്ലാണ്ട് മുത്തുനബിന്റെ ബൈത്ത് പാടിട്ട് മരിച്ചു വേറെ കാര്യം പോക്കന്നെ. വിവരം കേട്ട വഹാബി, നിനക്കെന്ത് ഇഷ്ക, നിനക്കെന്ത് മഹബ്ബത്താ, നിനക്കെന്ത് മുത്തുനബിയോടുള്ള സ്നേഹമാ? മുത്തുനബിന്റെ മഹബ്ബത്തും ഇഷ്കും ഒക്കെ അറിയണമെങ്കിൽ
പ്രായപൂർത്തിയാകണ്ടേ? പ്രായപൂർത്തിയാകാത്തവർക്ക് ഇഷ്കറിയൂലല്ലോ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയോടുള്ള സ്നേഹം, അതാണ് മനുഷ്യന്റെ എല്ലാ വിജയത്തിന്റെയും മാനദണ്ഡം. ഇതുവരെ മദ്ഹ് പറഞ്ഞ പൂർത്ത പാടാൻ ബഹുമാനപ്പെട്ട മണ്ഡലൊരു ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കയറി വരികയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും എല്ലാ ഉസ്താദുമാർക്കും എല്ലാ സയ്യിദന്മാർക്കും പൂർണ്ണമായി ആഫിയത്ത് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ലോകത്ത് കഴിഞ്ഞ വലിയ വലിയ ആരിഫികളാകുന്ന മഹാന്മാർ ഇഷ്കിലയിച്ചു പോയവര് അവര് അവസാന സമയത്ത് പോലും പാടുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്കിന്റെ പദ്യങ്ങൾ അങ്ങനെ പാടി 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 ലോകത്തിന് വിട പറഞ്ഞു പോയ എത്രയോ മഹാന്മാര് ചരിത്രം പറയാനുണ്ട്. അവരൊക്കെ മുത്തുനബിന്റെ മുഹിബ്ബീങ്ങളും ആഷിക്കീങ്ങളുമാണ്. ആ മുഹിബ്ബീങ്ങളെ മദ്ഹ് പറഞ്ഞ, ആഷിക്കീങ്ങളെ മദ്ഹ് പറഞ്ഞ, മുത്തുനബിയുടെ ബുർദയുടെ മദ്ഹ് പറഞ്ഞ ഈ സരസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ മുഴുവൻ മുത്തുനബിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. അവിടുത്തെ ആഷിക്കീങ്ങളിൽ പെടുത്തണേ അല്ലാ. ബുർദയുടെ മഹത്വം പറഞ്ഞ ഈ സരസിൽ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പായി ഞങ്ങളെ ഹബീബിനൊന്ന് മനാമിലൂടെ നീ കാണിച്ചു തരണം റഹ്മാനേ. സ്വപ്നത്തിലൂടെ വന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം റഹ്മാനേ. അങ്ങ് കിടക്കുന്ന മദീന ജീവിതത്തിൽ പലവട്ടം കാണാൻ അവിടെ പോകാനും സങ്കടം പറയാനും നീ ഞങ്ങൾക്ക് തൗഫീക് നൽകണം റഹ്മാനേ. അഭിമന്യരായ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് മദ്ഹറിന്റെ മുമ്പിൽ കിടക്കുമ്പോ അല്ലാ അവിടുത്തെ നീ വല്ലാത്ത സ്ഥാനം നൽകണേ റഹ്മാനേ, വലിയ മഹത്വം നൽകണേ അല്ലാ. ഞങ്ങൾ അങ്ങയെ സ്നേഹിച്ചതും അവിടുത്തെ മദ്ഹുകൾ ജീവിതകാലത്ത് പറഞ്ഞതും ഇപ്പോൾ അവിടുത്തെ മദ്ഹ് പറഞ്ഞതും ഇനി പറയാൻ വേണ്ടി പോകുന്നതും അവിടുത്തേക്ക് ഞങ്ങൾ ഓതുന്ന ഫാത്തിഹകളും യാസീനുകളും എല്ലാം ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട്. അതെന്താണ്? ഞങ്ങൾ അമലുകൾ കുറഞ്ഞവരാണ്. ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ല. അഗ്നിവൈദ്യനോടുള്ള സ്നേഹമല്ലാതെ മുത്തുനബിയോടുള്ള കുടുംബത്തിനെ മുത്തുനബിന്റെ കുടുംബത്തിനെ സ്നേഹിക്കലല്ലാതെ ഞങ്ങൾക്ക് വേറെ രക്ഷപ്പെടാൻ വഴിയില്ല. ലോക ആലിമായ ഇമാമുന ശാഫിഈ തങ്ങൾ പോലും പറഞ്ഞത് ഞങ്ങളുടെ എല്ലാം എല്ലാം അത് സയ്യിദന്മാരാണ്. അഭിമന്യരായ തങ്ങൾ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് പാവപ്പെട്ട ഞാൻ ഒരു ദിവസം അവിടത്തോട് പറഞ്ഞൊരു കാര്യം, ഉസ്താദേ ഞങ്ങൾ തങ്ങൾ ഉസ്താദിന്റെ ബാക്കിൽ ഓടുന്നത്, ഉസ്താദിനെ മഹബ്ബത്ത് വെക്കുന്നത്, ഉസ്താദിന്റെ കൂടെ നടക്കുന്നത്, ഞങ്ങൾക്ക് ഉസ്താദിനെ കൊണ്ട് രക്ഷപ്പെടണം, തങ്ങൾ ഉസ്താദിനെ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണം. നാളെ മഹ്ശറ ലോകത്ത് തങ്ങൾ ഉസ്താദ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ മുത്തുനബിന്റെ പിന്നാലെ സ്വർഗത്തിലങ്ങ് പോകുമ്പോ ഉപ്പാപ്പ മുഹമ്മദ് മുത്തുനബി അങ്ങ് കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നേതാവിന്റെ പിന്നാലെ പേരെ കുട്ടികൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ തങ്ങൾ ഉസ്താരെ പാവപ്പെട്ട ഞങ്ങൾ എവിടെയെങ്കിലും മൈസറയിൽ തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടാ ഞങ്ങളൊന്ന് ഉസ്താദ് കൈപിടിക്കണം. ഇതിനാണ് ഞങ്ങൾ തങ്ങൾ ഉസ്താദിന്റെ പിന്നാലെ ഓടുന്നത്. അവിടുത്തെ ജീവിതകാലത്ത് പറഞ്ഞപ്പോ ഉസ്താദ് കണ്ണുനീരൊലിപ്പിച്ചു പോയി. ഉസ്താദ് പറഞ്ഞു ഉപ്പാപ കൈപിടിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഇതിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹി ഉപ്പാപ തങ്ങളെ കൈപിടിച്ചാൽ പൊസോട്ട് തങ്ങൾ ഉസ്താദ് അവിടുത്തെ മഹിബീങ്ങളാകുന്ന ഇരിക്കുന്ന ഞമ്മളാരെയും തങ്ങൾ ഉസ്താദ് കൈവിടൂല്ല. അതുകൊണ്ട് തങ്ങൾ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളായി എപ്പോഴും ഈ മദ്ഹുറുമായി ബന്ധം പുലർത്തി ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകരായി സ്ഥാപനത്തിന് വേണ്ടി സഹകരിച്ച് സഹായിച്ച് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമു റഹീമായ റബ്ബ് നമ്മുടെ സർസനി കബൂൽ ചെയ്യണം റഹ്മാനേ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.